ഹായ് ഫ്രണ്ട്സ്, ജെയിംസ് അധികാരം പ്രസൻറ്റേഷനിലേക്ക് സ്വാഗതം. പൊതുജനങ്ങളുടെ പരാതികളും അപേക്ഷകളും വിവിധ സർക്കാർ ഓഫീസുകളിൽ സമർപ്പിക്കുന്നതിനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ സർവീസ് പോർട്ടലായ ഇ ഓഫീസ് സംവിധാനത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, നമ്മുടെ സർക്കാർ ഓഫീസുകളെല്ലാം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സംവിധാനത്തിലേക്ക്, അതായത് ഇ ഓഫീസിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഇ ഓഫീസിലേക്ക് മാറിയ ഓഫീസുകളിലേക്ക് അപേക്ഷകൾ നേരിട്ട് നൽകുവാൻ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അപേക്ഷകന് ഇലക്ട്രോണിക് രൂപത്തിൽ ലളിതമായ നടപടികളിലൂടെ അപേക്ഷ അയക്കാം. അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്ഥിതിയും തീർപ്പ് വിവരവും ഒക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാവുകയും ചെയ്യും. അതിന് നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടൂ. ഇൻ്റർനെറ്റ് സംവിധാനമുള്ള നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇ ഓഫീസ് .kerala.gov.in എന്ന പോർട്ടലിൽ പ്രവേശിക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തുടർന്ന് നിങ്ങളുടെ കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ, അതായത് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, നിങ്ങളുടെ പഞ്ചായത്ത്, പഞ്ചായത്ത് വാർഡ് നമ്പർ, വീട്ടു നമ്പർ, പിൻകോഡ്, ജില്ല, താലൂക്ക്, വില്ലേജ് തുടങ്ങിയ വിവരങ്ങൾ നൽകി യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും പിന്നീട് ഒരിക്കലും മറന്നു പോകരുത്. കാരണം പിന്നീട് നമ്മൾക്ക് അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്ഥിതിയും അപേക്ഷയുടെ പ്രോസസ്സിംഗ് സ്റ്റാറ്റസും തീർപ്പ് വിവരമൊക്കെ അറിയാനായിട്ട് നമുക്കിത് ആവശ്യമായിട്ട് വരും. ഒരു പുതിയ അപേക്ഷ നിങ്ങൾക്ക് സർക്കാർ ഓഫീസിലേക്ക് സമർപ്പിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് സൈറ്റിൽ പ്രവേശിക്കുക. തുടർന്ന് നിങ്ങൾ ഏത് ഓഫീസ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അപേക്ഷ നൽകേണ്ടത്, ഏത് ഓഫീസിലേക്കാണ് അപേക്ഷ നൽകേണ്ടത്, അതുപോലെ തന്നെ അപേക്ഷയുടെ വിഷയം എന്താണ്, അപേക്ഷയുടെ ഒരു രത്ന ചുരുക്കം എന്താണ്, അതുപോലെ തന്നെ ഒറിജിനൽ അപേക്ഷ ടൈപ്പ് ചെയ്തോ സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ PDF രൂപത്തിലോ ഒക്കെ തയ്യാറാക്കി നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അപേക്ഷ സമർപ്പിച്ചാൽ ഉടൻ തന്നെ നമുക്കൊരു കൈപ്പറ്റ രസീത് കിട്ടും എന്നുള്ളതാണ്. PRN നമ്പർ, പെറ്റീഷൻ റഫറൻസ് നമ്പർ, ഈ നമ്പർ ഉപയോഗിച്ച് പിന്നീട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നും അപേക്ഷയുടെ തീർപ്പ് വിവരം എന്താണെന്നും ഒക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സർക്കാർ ഉത്തരവുകളുമൊക്കെ നമുക്ക് ഈ സൈറ്റിൽ കൂടി ലഭിക്കുകയും ചെയ്യും. സെക്രട്ടേറിയറ്റിൽ കൊടുക്കേണ്ട ഒരു അപേക്ഷ സെക്രട്ടേറിയറ്റിലേക്ക് സബ്മിറ്റ് ചെയ്താൽ അത് കൺസേൺഡ് ഓഫീസിലേക്ക് തന്നെ, കൺസേൺഡ് സെക്ഷനിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്ത് നൽകുന്ന സംവിധാനവുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സേവനം സീനിയോറിറ്റി അനുസരിച്ചിട്ടാണോ നിങ്ങളുടെ അപേക്ഷ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. ആർക്കെങ്കിലും സീനിയോറിറ്റി ലംഘിച്ച് അകാരണമായി സേവനം നൽകിയിട്ടുണ്ടോ എന്നും പരിശോധിക്കാം. അപേക്ഷ കാണാനില്ല, കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല തുടങ്ങിയ സ്ഥിരം പല്ലവികളും പ്രശ്നങ്ങളുമൊക്കെ ഒഴിവാകുകയും ചെയ്യും. അപേക്ഷ നൽകുന്നതിനായി സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ അപേക്ഷകൾ സ്കാൻ ചെയ്തോ PDF രൂപത്തിലോ ഒക്കെ നമ്മുടെ മൊബൈലിൽ മുൻകൂർ സൂക്ഷിക്കുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഈ സൗകര്യം എല്ലാവരും പ്രയോജനപ്പെടുത്തുമെന്ന് കരുതുന്നു. പരമ്പരാഗതമായ രീതിയിൽ അപേക്ഷ എഴുതി ഓഫീസുകൾ കയറി ഇറങ്ങി എങ്കിൽ മാത്രമേ തൃപ്തി വരൂ എന്നുള്ള നമ്മുടെ മെൻ്റൽ ബ്ലോക്ക് ഒന്ന് മാറിയാൽ മതി. ഈ സംവിധാനം നമുക്ക് അനായാസം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. സേവനങ്ങൾ ലഭിക്കുന്നതിന് സംബന്ധിച്ചിട്ടുള്ള നിരവധി ധനവേദനകൾ നമുക്ക് ഒഴിവായി കിട്ടുകയും ചെയ്യും. അപ്പോൾ തുടങ്ങുകയല്ലേ? സൈറ്റ് അഡ്രസ്സ് മറക്കണ്ട, www.eoffice.kerala.gov.in. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവം, ജെയിംസ് ജോസഫ്.